ഇത് വാട്ടർ അതോറിറ്റി പറയും ഇറിഗേഷൻ്റെ ഇറിഗേഷൻ പറയും വാട്ടർ അതോറിറ്റിയാണ്, മറ്റൊരാളുടെ പി ഡബ്ല്യു ഡി എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതാക്കല്. അത്രക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് വർക്ക്ഷോപ്പ് പോകാനേ സമയമില്ല. നമ്മൾ ഇവിടുന്ന് ഓടി കിട്ടുന്ന പൈസ മുഴുവൻ നമുക്ക് വർക്ക്ഷോപ്പ് കൊടുക്കാനേ തികയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും മഴക്കാലമെല്ലാം പോയിട്ട് ചളിയിൽ വീണ്ട് കുട്ടികളടക്കം നമ്മൾ പിന്നെ കച്ചിൽ കെട്ടിട്ട് താങ്ങിപ്പിടിച്ച് എല്ലാം വൃത്തിയാക്കി കൊടുത്തിട്ട് വേറെ വണ്ടിക്കെല്ലാം വിടില്ല. പിന്നെ പറഞ്ഞ് 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 മടുത്ത്. പിന്നെ ധാരാ അതിൻ്റെ ഉത്തരവാദി എം എൽ എ ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത്, എം പി ഫണ്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്, പിന്നെ മുനിസിപ്പാലിറ്റിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. ഇത് ആരാൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലായിരുന്നു. അതേതൊരു പറയുകയാണെങ്കിൽ ഇത് വേഗം നന്നാക്കണം ഈ റോഡ്. ഇപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം നന്നാക്കറിഞ്ഞ് കഴിഞ്ഞ കൊല്ലം പണിയെടുത്തില്ല, ഈ കൊല്ലം എടുത്തിട്ടില്ല. പൊട്ടിപ്പറഞ്ഞ് നടന്നു പോകാൻ വരെ പറ്റാത്ത അവസ്ഥ, കാര്യമായി നന്നാക്കാത്ത ഒരു മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ പറ്റാത്ത റോഡ് എന്തെങ്കിലും ഇതേ ഉള്ളൂ. ഈ കൊല്ലം മുനിസിപ്പാലിറ്റിയിൽ മോശമായ റോഡ് ഇതാ, ഭയങ്കര അവസ്ഥയാണ്. നടക്കുന്നു പോകാൻ തന്നെ പറ്റുന്നില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്. റോട്ടോയിൽ വരുമ്പം തന്നെ നമുക്ക് ഭയങ്കര നടുവേദന അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും വേഗം ഈ റോഡ് നന്നാക്കി തരണമെന്ന് പറയാനാ. റോഡിലൂടെ ഇടക്കിടക്ക് വർഷാപ്പ് തന്നെ വണ്ടി. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒരു എം എൽ എ ഉണ്ട്, ഇവിടെ ഭാഗം തിരിച്ചു നോക്കില്ല. ഇത്ര റോഡ് ഇത്രയും ഇത്രയും മോശമായിട്ട് ഈ റോഡിൻ്റെ ചിന്ത കണ്ടില്ല, ഏതെങ്കിലും സ്ഥലത്തില്ല. ഇതുപോലത്തെ വൃത്തിയുടെ റോഡ് ഇതാണ് അവസ്ഥ. അപ്പുറപ്പുറം ഭയങ്കരമായ കുഞ്ഞു പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിൽക്കണു. കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി, നമ്മൾ ഇഞ്ചിന് തവിട് കൂടി. ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം. വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി മട്ടന്നൂർ റോഡിലെ കൂരമുക്കിലാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. കൂരമുക്ക് മുതൽ പെരിയത്തിൽ നമ്മുടെ പഴശ്ശി ഡാമിലേക്ക് പോകുന്ന ഈ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആദ്യം നമുക്ക് ഈ റോഡിന്റെ ദുരാവസ്ഥ ഒന്ന് കാണാം. ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഇതാണ്. ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരും അതുപോലെ തന്നെ വാഹന ഗതാഗതം അതേപോലെ തന്നെ കാൽനട യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടത്. ഇവിടുത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതേപോലെ തന്നെ നാട്ടുകാരും ഒക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. കോരൻമുക്ക് മുതൽ പെരിയത്തുൽ റോഡിലാണിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ഇവരുടെ പ്രതികരണം തേടാം. ഇവർക്ക് എന്താണ് പറയാനുള്ളത്, അധികൃതരോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു യാത്രയാണല്ലേ, എന്താണ് ഈ ഒരു അവസരത്തിൽ അധികൃതരോട് പറയാനുള്ളത്? ഒന്നാമത്തിൽ പറഞ്ഞാൽ ഈ 2013 ചെയ്ത റോഡായത് ഫുൾ ടാറിങ് പിന്നെ അറ്റകുറ്റപ്പണി അടക്കെല്ലാം നടത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഒരു പരിപാടി ഉണ്ടായില്ല. ഇപ്പൊ ഒരു വലിയ പൈപ്പിട്ട് ഇല്ലേ കൂടി, അപ്പോൾ അതിൻ്റെ കഴിഞ്ഞതിൻ്റെ ശേഷം വളരെ മോശമായി റോഡ്. പിന്നെ ആർക്കും പോകാൻ ആദ്യമായി, പിന്നെ വൈകാർക്കും കുട്ടികളും സ്കൂൾ കുട്ടികളും പിന്നെ കുറേ വാഹനങ്ങൾ പോകുന്നുണ്ട്, സ്കൂൾ വണ്ടി അങ്ങനെയായിട്ട്. അതുമെല്ലാം ഭയങ്കര മോശം. എല്ലാവരും നമ്മളോട് എങ്ങനെ നിങ്ങൾ ഓടുന്നു അങ്ങനെ ചോദിച്ച് എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു വരികാരനെ ഇനി കാണണം. എന്ന് വെച്ചാൽ അത്രക്ക് മോശമായിട്ടില്ല റോഡ്, നമുക്ക് തന്നെ ഓടാനാകുന്നില്ല. അത്രക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭക്ഷണം പോകാനേ സമയമില്ല. കൂരമുക്കിൽ ആരും ഇറങ്ങുന്നില്ല, ബസ് ഇറങ്ങുന്നില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ ചാവശ്ശേരി നരയമ്പാറ അങ്ങനെ സ്ഥലത്താണ് ഇറങ്ങുന്ന ആൾ. അതുകൊണ്ട് ഭയങ്കര മോശം, കച്ചവടക്കാർക്കായാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട്. ഇത്രയും പെട്ടെന്ന് ഇനി നല്ലൊരു പരിഹാരം കണ്ടെത്തണം, അതാണ് എനിക്ക് പറയാൻ. ഇത് തന്നെ നമ്മൾ ഇവിടുന്ന് ഓടി കിട്ടുന്ന പൈസ മുഴുവൻ നമുക്ക് വർക്ക്ഷോപ്പ് കൊടുക്കാനേ തികയുന്നുള്ളൂ. നമ്മൾ വീട്ടിലെ ചെലവിനും മക്കള് ആവശ്യത്തിനും വരെ ഉപകരിക്കുന്നില്ല. ഇത് ഡെയിലി വണ്ടിക്ക് പണിയാണ്, ഇവിടുന്ന് കിട്ടുന്ന മുഴുവൻ അവിടെ വർക്ക്ഷോപ്പ് കൊടുക്കാനേ ഉള്ളൂ. ഇന്നലെ എന്ന് വെച്ചാൽ 300 രൂപ എൻ്റെ ഓട്ടോ ഓടി. അതിനെ കൊണ്ട് എന്താവാനാ ഈ റോഡ് മേലെ കൂടി? കാരണം ആരെങ്കിലും ഇവിടെ കുരുമുക്കിലും അവിടെ ബസ് ഇറങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും ഓട്ടോ ഉണ്ടാവും, കച്ചവടക്കാർക്കായാലും നമുക്കായാലും. അത് തന്നെ മെയിനെ, എത്രയും പെട്ടെന്ന് റോഡ് ടാർ ചെയ്ത് ഇതാക്കി തരിക. അത് ഇവരുടെ ഇത് ഭയങ്കര അനാസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ ദുരിതമാണ് ഇവരുടെ ജീവിതം എന്നാണ് ഇവർ പറയുന്നത്. ഇതിലൂടെയുള്ള യാത്ര കാരണം ഇവർക്കൊരു ഓട്ടോറിക്ഷക്ക് ഒരു ഓട്ടം പോലും കിട്ടാത്തൊരവസ്ഥയിലാണുള്ളത്. എന്താണ് പറയാനുള്ളത്? നമ്മൾ എൻ്റെ വീട് റോഡ് സൈഡിലാണ്. പിന്നിടക്കൊരു അമ്മയും മക്കളും ഒരു കുടുംബം അങ്ങനെ വരുമ്പോൾ ഇതേപോലെ രാത്രി ഒച്ചപ്പാട് കേട്ടിട്ട് നമ്മൾ ചെന്നോക്കുമ്പോൾ വീണ് തെരഞ്ഞ് റോഡ് മേൽ കുണ്ടും കുഴിയിലെ അവസ്ഥ. ബൈക്കാറ് ദിവസവും നമുക്ക് ചെന്നോക്കൽ തന്നെയാണ് പണി. ഇനി ഒച്ച കേട്ടും കുട്ടികളെ വൈരം കൊടുക്കുമ്പോൾ നമ്മൾ എനിക്ക് സുഖമില്ലാതെയാണ്. ഇപ്പോൾ ഞാൻ ഡ്രൈവറാണ്, ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് എവിടെയും പോക്കൊന്നുമില്ല. ഇത് ഇടക്കിടക്ക് പാഞ്ഞും പോകാനേ പണിയുള്ളൂ. നമ്മളെ വീട് ആ ടേണിങ്ങിലാണ്. മഴക്കാലമെല്ലാം പോയിട്ട് ചളിയിൽ വീണ്ട് കുട്ടികളടക്കം നമ്മൾ പിന്നെ കച്ചിൽ കേട്ടിട്ട്
താങ്ങിപ്പിടിച്ച് എല്ലാം വൃത്തിയാക്കി കൊടുത്തിട്ട് വേറെ വണ്ടിക്ക് എല്ലാം വിടില്ല. അത്ര അവസ്ഥ. ബന്ധപ്പെട്ട അധികൃതരോട് പറയുമ്പോ അവരെന്താണ് പറയുന്നത്? അവരെന്തെന്ന് കഴിഞ്ഞാൽ അതിന്റെ മേലെ ഒരു വൈപ്പും കൂടി വരാണ്ട് ഇങ്ങനെല്ലാം പറഞ്ഞ് നീട്ടിക്കൊണ്ട് ആ ഒഴിഞ്ഞു മാറിപ്പോ. ഇതിന്റെ മേലെ വീണ്ടും ഒരു വൈപ്പും കൂടി വരാണ്ട് അത് കഴിഞ്ഞിട്ടേ ഇത് താറിങ്ങുള്ളൂ ഇങ്ങനെല്ലാം വരും. മേലെ പൈപ്പ് വരുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൂടി കൊടുത്താ പോരെ. നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ വളരെ മോശമുള്ള റോഡ് തന്നെയാണ്. ഒരു വർഷമായി ഇപ്പം ഇതിൻ്റെ അവസ്ഥ. പൈപ്പിട്ട ശേഷം തീരെ വണ്ടി ഓടുന്നില്ല. പിന്നെ പറഞ്ഞ് 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 മടുത്ത്. പിന്നെ ഇതാരാ അതിൻ്റെ ഉത്തരവാദി? എം എൽ എ ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത്, എം പി ഫണ്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്, പിന്നെ മുനിസിപ്പാലിറ്റിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. ഇതാരാൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലായിരുന്നു. അവരൊരു ട്രെൻഡറായെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ വളരെ മോശമാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരാനാണ് അഭ്യർത്ഥിക്കുന്നത്. ഒരു ബസ് വരുന്നുണ്ട് കുരുമുക്കിലേക്ക്. അപ്പോൾ ബസ്സിലെ ഡ്രൈവർമാരോട് ഇവരോട് തന്നെ യാത്രക്കാരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ദുരിത യാത്ര എന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതിലെ നമ്മുടെ ഈ കുരുമുക്കിലേക്ക് പോകുന്ന ബസ്സാണിത്. ഈ ദുരിത യാത്രയെക്കുറിച്ച് ഇത് എന്താ പറയാനുള്ളത്? ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച്? റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ അവസ്ഥയാണ്. ബസ് എന്ന് വെച്ചാൽ ഈ റോഡിൽ ഓടിയിട്ട് വർക്ക്ഷോപ്പ് കൊടുക്കാനുണ്ടാവും. ഒരു ദിവസം വെച്ചാൽ ഒരു 30 കോടി പൈസ ഒരു ദിവസം വർക്ക്ഷോപ്പ് കയറ്റിയാൽ ആ കൊടുക്കാനേ ഉണ്ടാവുന്നല്ലോ. വർക്ക്ഷോപ്പിൽ ഞാൻ നല്ല 10-35,000 രൂപേൻ്റെ പണിയെടുത്തി ബസ്സിന്. ചിലപ്പോൾ ലീഫ് ഹോട്ടലും കാര്യങ്ങളെല്ലാം വരേക്ക് താന്നില്ല. വൈകുന്നേരം അങ്ങ് കുട്ടികളെയും കൂടുതൽ വരുന്ന ട്രിപ്പ് വന്നതാണ്. ആ കേട്ടെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ കയറാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ സർവീസിനെ നിർത്തി വെക്കേണ്ട ഒരു പേരും അത് അവസ്ഥയിലാണല്ല. ഇപ്പോൾ കൂടുതലും വർക്ക്ഷോപ്പ് കൊടുക്കാനേ ഉള്ളൂ. കാര്യങ്ങൾ ആൾക്കാർ കുറവാണ്. എന്നാൽ തന്നെ അധികൃതർ ബന്ധപ്പെട്ട് വേഗം റോഡ് നന്നാവുക എന്നാണ് നമ്മുടെ ആവശ്യം. എണ്ണം കുറവാണ്, എന്നാലും ഇവർ സർവീസ് നിർത്താതെ ഓടുകയാണ്. ഈ ദുരിത യാത്രയിൽ കിട്ടുന്ന പൈസ മൊത്തം വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി മാത്രമേ തികയുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഈ റോഡ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ ഈ രണ്ട് കൊല്ലം ഇതിന് മുന്നേ ഈ റോഡ് ഇങ്ങനെ തന്നെയല്ലത്. ഇത് നന്നാക്കാറിഞ്ഞിട്ട് ഇതുവരെയായിട്ട് നന്നാക്കിയിട്ടില്ല. ആരും വരുന്നുമില്ല കോണ്ട്രാക്ടർമാർ. റോഡ് വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ചക്കനിപ്പോൾ ഓട്ടത്തോണ്ട് തിരിക്കൂടി പോകുന്നുണ്ട്. ഓന് വണ്ടി ഇപ്പോൾ കയറ്റിയിട്ടിട്ടല്ലേ വണ്ടീൻ്റെ എല്ലാം പൊട്ടിയിട്ട് ഈ റോഡ് കൂടെ. അതേതോട് പറയുകയാണെങ്കിൽ ഇത് വേഗം നന്നാക്കണം. ഈ റോഡ് ഇപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം നന്നാക്കറിഞ്ഞ് കഴിഞ്ഞ കൊല്ലം പണിയെടുത്തിട്ടില്ല. ഈ കൊല്ലം കൊടുത്തിട്ടില്ല. പൊട്ടിപ്പറഞ്ഞ നടന്നു പോകാൻ വരെ പറ്റാത്ത അവസ്ഥയോ. ഇവിടെ കൂടുതൽ കുട്ടികളും കൊണ്ടുവന്നത് ആദ്യം പോകുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാന്ന്. അസുഖങ്ങൾ കൊണ്ട് മട്ടന്നൂരോ ചാച്ചിട്ട് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ റോഡ് സൈഡിൻ്റെ വീട് പൊടിയും പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇതിപ്പോൾ എപ്പോൾ ശരിയാവുമെന്ന് അറിയില്ല. വണ്ടിയിലാണ്, ചെറിയ വണ്ടിയിലും വലിയ വണ്ടിയിലും ഒന്നും വരാനാവാതെ അവസ്ഥയാണ്. എല്ലാവരും കൂലിങ്ങിയിട്ട് വണ്ടിക്കാർക്കാണ് ദിവസം പണി കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതൊരു വല്ലാതെ അവസ്ഥയാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയാലും നല്ലതായിരുന്നു, വേഗം പെട്ടെന്ന് തന്നെ. നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. റോഡ് വരെ കൂടി എന്നെ ഈ റോഡ് ഒന്ന് നന്നാക്കി മെഷമാക്കി നടന്നു പോയനോ. അവിടെ നിങ്ങൾ എത്ര വേഗത്തിൽ ഈ റോഡ് ഒന്ന് നന്നാക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കുക. അത്ര തന്നെ മുകളിലുള്ള ഒറ്റ വണ്ടിയും ഓട്ടോ പോലും വിളിച്ചാൽ ഇങ്ങോട്ട് വരുന്നില്ല. ഒരുപാട് രോഗികൾ കഷ്ടപ്പെടുന്നു വണ്ടി പോയിട്ട്. വണ്ടി പോകാതെ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഇത് എത്രയോ കൊല്ലായി ഇങ്ങനെ ഇന്ന് നാളാണ് എന്തെങ്കിലും പറയുന്നത്. ഇതുവരെ അതിനുള്ളൊരു അധികൃതർ കണ്ടിട്ടില്ല ഈ റോഡിനെ പറ്റി. വണ്ടി പോലും വരുന്നില്ല. കാര്യമായി നന്നാക്കാത്തോ ഒരു മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ പറ്റാത്ത റോഡ് എന്തെങ്കിലും ഇതേ ഉള്ളൂ. ഈ കുരമുക്ക് മുനിസിപ്പാലിറ്റിയിൽ മോശമായ റോഡ് ഇതാ, ഭയങ്കര അവസ്ഥയാ. നടക്കുന്നു പോകാൻ തന്നെ പറ്റുന്നില്ല. ഒന്ന് നന്നാക്കി കിട്ടണോ? അത്ര തന്നെ നടക്കാൻ ബുദ്ധിമുട്ടാന്ന്. റോട്ടോയിൽ വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര നടുവേദന അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും വേഗം ഈ റോഡ് നന്നാക്കി തരണമെന്ന് പറയാനാ. റോഡിലൂടെ ഇടക്കിടക്ക് വർക്ക്ഷോപ്പ് തന്നെ വണ്ടി ഒരാഴ്ച ഓടി കഴിഞ്ഞാൽ പിറ്റാത്താഴ്ച വർഷമാണ്. ഇപ്പോൾ 2-3 വർഷമല്ലേ കണ്ടീഷൻ റോഡ്. പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടി ഇപ്പോൾ ബസ്സിൽ യാത്രക്കാരും ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ നമ്മളോട് സംസാരിച്ചു. ഒരുപാട് പേരുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നിൽക്കുന്നവരുടെ അവസ്ഥ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അമ്മച്ചി, ഈ റോഡിൻ്റെ അവസ്ഥ എന്താണ് പറയാനുള്ളത്? റോഡിൻ്റെ അവസ്ഥ എന്നപ്പോൾ കുണ്ടും കുഴിയായിട്ട് വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയുന്നില്ല. വഴി നടന്നു പോകാൻ തന്നെ ഒരു മഴ പെയ്താല് വഴി നടന്നു പോകാൻ തന്നെ വല്ല പ്രയാസമാണ്. എന്താണ് പറയാനുള്ളത് അധികൃതരോട്? അധികൃതരോട് റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണം. എല്ലാവരുടെയും ആവശ്യം ഇതാണ്. ഒരു നാടിന്റെ ആവശ്യമാണിത്. ഒരു നാടിന്റെ ദുരിതം മാറ്റിക്കൊടുക്കണമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുരമുക്ക് എത്താനായി. നമുക്കിനി അവിടെ ഇറങ്ങി കുറച്ച് ഓട്ടോറിക്ഷക്കാരുടെ അഭിപ്രായം കൂടി നമുക്ക് ചോദിച്ചറിയാനുണ്ട്.
എന്താണ് പറയാനുള്ളത് ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ച്? റോഡിന്റെ കാര്യത്തിൽ വളരെ ദയനീയ അവസ്ഥ തന്നെ. കാരണം ഞാൻ 3 വർഷം മുമ്പ് ഈ കടയിട തുടങ്ങുമ്പോൾ കിട്ടുന്ന കച്ചവടങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ ജനങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പല വൈക്കേ കൂടിയാണ് പോകുന്നത്. കുറേ ആൾ നിരയും പറക്ക്, കുറേ ആൾ ചാവശ്ശേരിയിൽ. അതുകൊണ്ട് കസ്റ്റമറൊന്നും ഇല്ലാത്ത ഒരു ദയനീയ അവസ്ഥയാണ്. റോഡ് വളരെയധികം പോക്കാണ്, കാരണം ആരും ഇറങ്ങുന്നുമില്ല പോകുന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. വേഗം ശരിയാക്കണം, ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് മുന്നോട്ട് ഇറങ്ങുക തന്നെ വേണം. ഇതന്നെ അവസ്ഥ. ഇപ്പോൾ 21-ലും നിരയം പറക്കെല്ലാം പോയിട്ടാണ് ആൾക്കാർ പോകുന്നത്, ഇവിടെ ഇറങ്ങുന്നില്ല ആരും. റോഡിൻ്റെ അവസ്ഥ വളരെ പോക്കാം. അതന്നെ യുവരാസ് ഇതന്നെ പറയണ്ടേ, നിങ്ങൾ കണ്ട കടതല്ലിൻ്റെ അവസ്ഥ, ഇതാണ് അവസ്ഥ റോഡിൻ്റെ അവസ്ഥ. എം എൽ എ പറയാൻ മന്ത്രിയോട് പറയാം, മന്ത്രി പറയാൻ ഇവിടെ മുനിസിപ്പാലിറ്റിയോട് പറയാം. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒരു എം എൽ എ ഉണ്ട്, ഇവിടെ ഭാഗം തിരിച്ച് നോക്കില്ല, ഇത്ര റോഡ് ഇത്രയും മോശമായിട്ട്. പിന്നെ മന്ത്രി പറയാൻ കൊടുത്തതല്ല, അവർ പറയുന്നത് എം എൽ എയോട് പറഞ്ഞ മന്ത്രി പറയാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നടന്നു പോകാൻ ഒരു അവസ്ഥയില്ല, അതൊരു ബൈക്കിനെ കൊണ്ട് പോകാനൊന്നും അവസ്ഥയാത അവസ്ഥയാണ്. ഇത് വാട്ടർ അതോറിറ്റി പറയും ഇറിഗേഷൻ്റെ ആണ്, ഇറിഗേഷൻ പറയും വാട്ടർ അതോറിറ്റിൻ്റെ ആണ്, മറ്റേ പി ഡബ്ല്യൂ ഡിയാണ് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതാക്കൽ. ഈ റോഡിൻ്റെ നിങ്ങൾ കണ്ടില്ലേ, ഏതെങ്കിലും സ്ഥലത്തില്ല ഇതുപോലത്തെ വൃത്തിയായ റോഡ്? ഇതാണ് അവസ്ഥ. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് പോകുന്നത്, രാവിലെ വൈകുന്നേരം മേലുകയും മേലത്തല്ല, വണ്ടിക്ക് തന്നെ എപ്പോഴും പണി വരുന്നത്. ഇപ്പോൾ 1 കൊല്ലത്തോളമായി ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ എല്ലാവരും പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലും അല്ല പൊയ്യാഴ്ച നമ്മളൊരു പണി കൊടുക്കാകേണ്ട ഒരു പരിപാടി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും ഭയങ്കര പ്രശ്നം. പോകുന്ന കസ്റ്റമറിന് കൂടി ഇറങ്ങുന്നില്ല. ഇപ്പോൾ എല്ലാവരും ചാവശ്ശേരി അല്ലെങ്കിൽ വട്ടക്കായിലവർ നരമ്പറ ഇറങ്ങിയിട്ട് പോകും, പെരിയത്തിലവർ ചാവശ്ശേരി ഇറങ്ങിയിട്ട് രാവിലെ അങ്ങനെ പോകും. ഇവിടെ ആരും ഇറങ്ങും, നമുക്ക് പണിയില്ല. റോഡ് മോശമായിട്ട് എല്ലാവരും പറഞ്ഞു, റോഡ് മോശമായിട്ട് ആരും ഇറങ്ങാതെ. നമ്മൾ വളരെ ദുരിതം, വളരെ വളരെ മോശം. നമുക്ക് തന്നെ എണീക്കാൻ നടക്കുന്നതാണ് ഈ റോഡ് മെലോടിയിട്ട്. മേലും കയ്യും മേലെയും വണ്ടിക്ക് 1 ആഴ്ച 2000 രൂപ വർഷാപ്പിലാവും. ഇല്ല പൈസ കൊടുക്കാറില്ല. പിന്നെ നമുക്കും പിന്നെ ഒന്നുമില്ല, വൈകുന്നേരം കടത്തിലേക്കാണ് ഓടുന്നത്. ഞാനിപ്പോൾ 2 പ്രാവശ്യം നന്നാക്കി, 2 പ്രാവശ്യം പോവുകയും ചെയ്ത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, വരുന്ന കാര്യത്തിലല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയായിക്കഴിഞ്ഞാൽ തീരെ വരാൻ കഴിയില്ല, അത്ര സിറ്റുവേഷനിലാണ് ഇപ്പം കാര്യങ്ങളുള്ളത്. എന്താണ് അധികൃതരോട് പറയാനുള്ളത്? പറയാൻ, ഇത് എത്രയും പെട്ടെന്ന് ചെയ്തു തരിക. അതന്നെ ഇത് മുൻകൂട്ടി കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ പഴയ ആദ്യത്തെ ആ റോഡ് തന്നെ നമുക്ക് കിട്ടിയാൽ മതിയേനു. മുന്നേ ആ പൈപ്പ് ഇടുമ്പോൾ കുറച്ചെങ്കിലും നല്ലൊരു റോഡായിരുന്നു. ആ അതിനുശേഷം നന്നെ പോയി, 1-2 വണ്ടി ഒന്ന് ഇങ്ങോട്ട് വന്നാൽ ഒന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അത്രയും ബുദ്ധിമുട്ടില്ലാന്ന് ഇപ്പം ഈ റോഡുള്ളത്. ആ എന്താന്ന് വിചാരിച്ച് ഇതിനെ പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായി തരിക. ഇവിടെ തന്നെയാണ് താമസം? ഒരു കിലോമീറ്റർ അപ്പുറം പാലത്തിൻ്റെ അടുത്ത്. എത്ര വർഷമായി റോഡ് ഇങ്ങനെ പൊട്ടി പൊളിച്ച് കിടക്കുന്നു? ഇപ്പം ഈ പൈപ്പ് വന്നതിന് ശേഷമുള്ള 1 വർഷമായില്ല. ആ 1 വർഷം വളരെ ദുരിതമാണ്. ദുരിതം എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന അവസ്ഥ വളരെ ദുരിതരാണ്. കൂരമുക്കിൽ നിന്ന് പെരിയത്തിൽ നമ്മുടെ പഴശ്ശി ഡാമിലേക്കൊക്കെ പോകുന്ന റോഡിൻ്റെ ദുരാവസ്ഥയാണ് ഞങ്ങൾ ഇത്രയും നേരം ഇവിടുത്തെ നാട്ടുകാരും ഓട്ടോഷക്കാരൊക്കെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്ന അധികൃതർ ഇതിപ്പം ശരിയാക്കിത്തരാം, ഇപ്പം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് പോകുകയല്ലാതെ ഇത് ശരിയാക്കുന്ന യാതൊരു നടപടിയും ഇതുവരെ ഇവർ സ്വീകരിച്ചിട്ടില്ല. ബസ്സിലെ ദുരിത യാത്ര വരെ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞു. ഇത് കാണുന്ന പ്രേക്ഷകരും ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഇത് കാണുന്ന അധികൃതർ ഇതിൻ്റെ ദുരാവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഡോളമി മുണ്ടാരിനോടൊപ്പം ശ്രീവേഷ്കർ, ഏജൻ ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ 12 വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി മുക്കിൽ പ്രവർത്തിച്ചു വന്ന IMS ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടിയും ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ്, പരസ്യ ബോർഡുകൾ, ബ്രോഷർ, മൾട്ടി കളർ നോട്ടീസ്, A3 ലേസർ പ്രിന്റിംഗ്, ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ. പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ID കാർഡ്, ടാഗ്സ്, ബാഡ്ജസ് കൂടാതെ മൊമെന്റോസും ട്രോഫീസും. നിങ്ങളുടെ സുന്ദര ഭവനത്തിനിറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു. ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ. എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ്, അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ്, കപ്പുകളിലും മഗ്ഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ്. ഗിഫ്റ്റിംഗ് പർപ്പസിന് കളർ ചേഞ്ചിങ് മാജിക് up. എല്ലാ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നു. ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും പ്രിന്റ് ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ IMS ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. IMS ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ്.
ജുമാ മസ്ജിദിന് സമീപം, യൂണിറ്റി കോംപ്ലക്സ്, മെയിൻ റോഡ്, ഇരിട്ടി.